ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകങ്ങൾ വായന നോക്കിയാലോ. അവൻ്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തര ദഹനബലി നിരോധിക്കുകയും ചെയ്യും. അനുദിന ദഹനബലികൾ നിർത്തലാക്കപ്പെടുമെന്നും ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 8, 9, 12 അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ. ലോകത്ത് പരിശുദ്ധ കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടാത്ത കാലം വരുന്നു. അല്ല, അത് അധികം അകലെയല്ല. അനുദിന ദിവ്യബലി നിർത്തലാക്കപ്പെടും. കുഞ്ഞുങ്ങൾക്ക് മാമോദിസയും സ്ഥൈര്യലേപനവും ഇല്ല. വിവാഹമെന്ന കൂദാശ ആക്രമിക്കപ്പെടും, മലിനമാക്കപ്പെടും. അത് നിരോധിക്കുന്ന നിയമ സംവിധാനങ്ങൾ രൂപപ്പെടുത്തപ്പെടും. പെരുകുന്ന അവിഹിത ബന്ധങ്ങൾ, അവയിൽ മാതാപിതാക്കൾ ആരെന്നറിയാത്ത കുഞ്ഞുങ്ങൾ, പൗരോഹിത്യവും സന്യാസവും അവഹേളിക്കപ്പെടും. വിശുദ്ധ കുമ്പസാരവും രോഗീലേപനവും ഇല്ലാതാകും. പ്രവാചകർക്കും സഭാപിതാക്കന്മാർക്കും മിസ്റ്റുകൾക്കും ലഭിച്ച ദൈവിക വെളിപ്പാടുകളാണ് ഇതൊക്കെ. ദിവ്യബലിയും മറ്റു കൂദാശകളും നിഷേധിക്കപ്പെട്ട ഭീകരാവസ്ഥ കോവിഡും ലോക്ക്ഡൗണും ശരിക്കും നമ്മെ അനുഭവിപ്പിച്ചിട്ടുണ്ട്. രോഗീലേപനം പോലും സ്വീകരിക്കാൻ കഴിയാതെ മരണമടഞ്ഞവർ എത്രയധികം. ഒന്ന് കുമ്പസാരിക്കാൻ, ഒരു ദിവ്യബലിയിൽ പങ്കുചേരാൻ, ദിവ്യകാരണ ഈശോയെ സ്വീകരിക്കാൻ, ആരാധിക്കാൻ എത്ര കൊതിച്ചു, എത്ര അലഞ്ഞിരിക്കുന്നു. കോവിഡിൻ്റെ അടുത്ത ഘട്ടവും നമ്മെ കൂട്ടിലടയ്ക്കാൻ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാ കൂദാശകളും നമുക്ക് ലഭ്യമാണ്. ദിവ്യകാരണ ഈശോ സമീപസ്ഥനാണ്. നാളെ എന്തെന്ന് എങ്ങനെ അറിയാം? അതിനാൽ സ്വീകരിക്കാൻ സാധിക്കുന്ന കൂദാശകളെല്ലാം നമുക്ക് ആർത്തിയോടെ ആവർത്തിച്ച് സ്വീകരിക്കാം. നാളെ അത് സാധ്യമാകുമോ എന്നറിയില്ല. കഴിയുന്നത്ര സ്വർഗീയ സമ്പത്ത് ഇപ്പോൾ തന്നെ സമ്പാദിച്ചു കൂട്ടണം. ടാക്സ് ഇല്ലാത്ത സമ്പത്ത്. പുണ്യസമ്പാദനത്തിന് ഏറ്റവും പറ്റിയത് നോമ്പുകാലം ആണല്ലോ. മരണം, അതിന് പ്രായവും ആരോഗ്യവും സമയവും അവസ്ഥയും ഒന്നും മനസ്സിലാകില്ലെന്ന് പഠിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റും കോവിഡിന് തന്നെ. നാം കുമ്പസാരിച്ചതാണോ, വിശുദ്ധ കുർബാന സ്വീകരിച്ചോ, രോഗീലേപനം സ്വീകരിച്ചോ എന്നൊന്നും കക്ഷിക്ക് നോട്ടമില്ല. എപ്പോഴും ഇല്ലാതെ ആരെയും തട്ടിയെടുക്കും. എന്നാൽ മൃതസംസ്കാര വേളയിലെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇതുവരെ ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഇനി നീ സ്വീകരിച്ച കൂദാശകളും സുഹൃതങ്ങളും നിന്നെ അനുഗമിക്കട്ടെ. മറക്കാതിരിക്കാം, മരണശേഷം നമ്മെ അനുഗമിക്കാൻ എത്ര സ്നേഹിക്കുന്നവർക്കും കഴിയില്ല. എന്നാൽ നാം സ്വീകരിച്ച കൂദാശകൾക്കും കഴിയും. കൂദാശകൾക്കും പുണ്യങ്ങൾക്കും മാത്രം. കർത്താവേ, അങ്ങ് കൂദാശകളിലൂടെ സ്വയം ഞങ്ങൾക്ക് നൽകുമ്പോൾ സാധിക്കുന്ന അത്ര കൂദാശകൾ സ്വീകരിച്ച് അങ്ങയെ സ്വന്തമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കൂദാശകൾ സ്വീകരിക്കാനും പുണ്യപ്രവൃത്തികൾ ചെയ്യാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.